എങ്ങനെയുണ്ട് അച്ഛ? ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാനൊന്ന് മോളെ കാണാനിരിക്കായിരുന്നു. നരനെ കുത്തിയത് നന്ദനായാലും നരന്റെ അച്ഛനായാലും തെറ്റാണെന്നറിയാം. പിന്നെ സാഹചര്യം മോൾക്കറിയാലോ. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും കേസ് ചെയ്യുന്ന അതിന് അവരല്ലല്ലോ അവനെ കുത്തിയത്. അല്ലേ? ആണെങ്കിൽ അവനത് പറയണമായിരുന്നല്ലോ. ഞാൻ മൊഴിയെടുക്കാനാ വന്നത്. കുത്തിയത് ആരാണെന്ന് ചോദിച്ചപ്പോ അറിയില്ലെന്നായിരുന്നു മറുപടി. ആ മറുപടി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല. മക്കളെ വഴിതെറ്റിച്ചൊരമ്മയെ കണ്ടിരുന്നു ഞാനിപ്പോ ചിത്രയിലെ ദുർഗെ. കേസ് കൊടുക്കുന്നുള്ള ഭീഷണി ആ പൂതൻ ഇടവക. അങ്ങനെ കേസും വഴക്കുമായിട്ട് നടന്നാൽ അവളുടെ മോളെയും ഞാൻ അകത്താക്കും. അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും നരന് ആളെ അറിയില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? അവന്റെ ഉള്ളിലെ തിളപ്പെന്താന്ന് ആർക്കും പറയാൻ പറ്റില്ല. ചവിട്ടേറ്റ പാമ്പല്ലേ, രക്ഷപ്പെട്ടാൽ പതിയിരുന്ന് കൊത്താമെന്ന ചിന്തയുണ്ടാവും. അല്ലാതെ കൊത്തിയവരോട് ക്ഷമിക്കാൻ മാത്രം നന്മയൊന്നും അവനില്ല. കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാ ഞാൻ. അതുകൊണ്ട് പറയാൻ പാടില്ലാത്തതാ. എങ്കിലും അവൻ മരിക്കണമെന്ന് തന്നെയാ മോളെ ഇപ്പോഴെന്റെ പ്രാർത്ഥന. ജീവിച്ച അവൻ കാരണം ഒരുപാട് പേരുടെ ശരീരത്തിൽ നിന്നും ചോര പൊടിയും. കണ്ടില്ലേ കിടക്കുന്നത്? അവനെയും അവന്റെ പെങ്ങളെയും സ്നേഹിച്ചിട്ടേ ഉള്ളു വിശ്വട്ടൻ. എന്നിട്ടും മരിക്കണമെന്ന് മാത്രോ രണ്ടിന്റെയും ചിന്ത മടുത്തു. അതുകൊണ്ടാ ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചു പോകുന്നത്. കുറ്റം പറയാൻ പറ്റത്തില്ലമ്മേ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നയന എന്ന മരുമകൾക്ക് ഇപ്പൊ വിഷം കൊടുത്ത് കൊന്നേനെ. എന്നുവച്ചാ എന്തെല്ലാം ദ്രോഹങ്ങളാ ചെയ്തത്. ഇപ്പൊ അത്യാസന്ന നിലയിൽ കിടക്കുന്നവനെ പോലെ അവൾക്കൊരു വിധിയുണ്ട്. അത് അവളെയും തേടി വരും. അതിൽ സംശയമൊന്നും വേണ്ട. നരന്റെ മൊഴിയെടുക്കാൻ വന്നതാ. നന്ദൻ മോനെയും നരന്റെ അച്ഛനെയും പ്രതികളാക്കിയില്ല. അത് മഹാഭാഗ്യമാണല്ലോ. എന്തായാലും അങ്ങനെ ഒരു മരണമൊഴി കൊടുത്തത് നന്നായി. അവൻ രക്ഷപ്പെടാൻ പാടില്ല. അതിനുള്ള സാധ്യതയില്ലെന്നാ ഞങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ. അല്ല, സാറിന് സന്തോഷമായോ? ഇവിടുന്ന് പോണെന്നുള്ള ചിന്തയാ. അത് പല രീതിയിലും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനെന്താ? ഇന്ന് ഡിസ്ചാർജ് ആണെന്ന് പറയാനാ ഞാൻ വന്നത്. റെഡിയായിട്ടിരിക്കുക. ആണോ? സാറിനെ ഇവിടെ ആക്കിയവനോട് ഉണ്ടല്ലോ, അവനെ ഒന്ന് കണ്ടിട്ട് തന്നെ പോകാം. സാർ വാ, ഭയമൊന്നും വേണ്ട, വാ നടക്കാം. അവന് വീണ്ടും തളർത്താൻ കഴിഞ്ഞിട്ടില്ല. തളർന്നു പോയത് ഇപ്പൊ അവനാ. വാ നടന്നോ. ഇതാ അമ്മ വിധി. ഇന്നലെ വരെ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചവൻ മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്ന പ്രവൃത്തികൾ ചെയ്തു. അതുകൊണ്ട് എന്താ അവൻ മുട്ടുകാലിൽ ഇഴയാൻ പോവാ. പോട്ടെ അമ്മേ. ഹലോ, തന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. സംസാരിക്കാൻ കഴിയില്ല സാറിന്, അല്ലെങ്കിൽ പലതും പറഞ്ഞേനേ.
ഒക്കെ ചെയ്തതിന് തിരിച്ച് കിട്ടി സാറേ. ഇപ്പോ വേദന കൊണ്ട് പൊളയ്യ. അത് വേണം സാറേ. എന്തിനു വേണ്ടിയാണ് സാറിനെ പോലെ ഒരു പാവം മനുഷ്യനെ ഞാൻ തളർത്തി കിടത്തിയത്, കൊല്ലാൻ നോക്കിയത്? അത്രയ്ക്ക് ദുഷ്ട മനസ്സായിരുന്നു. ഞാൻ ചെയ്തതൊക്കെ ശരിയാണെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. എന്നാ ഇപ്പൊ പലതും മനസ്സിൽ തെളിയുന്നുണ്ട്. കടാര വയറ്റി കയറ്റുന്നത് സുഖമാ, കുത്തുകൊണ്ടൊരുത്തൻ വീഴുന്നത് കാണാനും സുഖമാ. എന്നാൽ ആ വിധി നമ്മളെ തേടി വരുമ്പോഴാണ് അനുഭവിക്കാൻ പ്രയാസം. ഞാൻ ഇവിടെ നിന്ന് പൊങ്ങിയ വീഴുവടാ വിശ്വനാഥ, എന്നെ വീഴ്ത്ത ഞാൻ. അതൊക്കെ അവന്റെ അടവ. ആയുസ് കൂട്ടിക്കിട്ടിയ അവന്റെ തനി നിറം അവൻ പുറത്തെടുക്കും. പിന്നെ മോക്കും മോളുടെ കുടുംബത്തിനും പൊതുവായിട്ടൊരു സ്വഭാവം ഉണ്ടല്ലോ, ആരെങ്കിലും വന്ന് കരഞ്ഞു കാലി പിടിച്ചാ മനസ്സങ്ങ് അലിയും, പിന്നെ കഴിഞ്ഞതൊക്കെ മറക്കുകയും ചെയ്യും. അങ്ങനെ മറക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ അമ്മച്ചി അവൻ ചെയ്തത്. അച്ഛനെ വീഴ്ത്തിയതോടെ പൂർണ്ണമായിട്ടും വെറുത്തു അവനെയും അവന്റെ പെങ്ങളെ. എന്നാലും അയാളെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുക. ആ ജഗന്നാഥനെ വേറൊന്നും കൊണ്ടല്ല, അവസാനം അയാൾക്ക് നല്ല ബുദ്ധി തോന്നി. എല്ലാവർക്കും നാശമായ മോനെ അയാള് തന്നെ കുത്തിക്കൊല്ലാൻ നോക്കി. അതങ്ങനെ തന്നെ വേണം. മക്കളായാലും അവര് മറ്റുള്ളവരുടെ ജീവനെടുക്കുന്ന പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ കൊല്ലണം അങ്ങനെയുള്ളതിനെയൊക്കെ. ഒരു പാവം മനുഷ്യനായിരുന്നു, എന്നിട്ടും കൊല്ലാനുള്ള ചങ്കുറപ്പുണ്ടായി. മനസ്സ് കരിങ്കല്ലായി പോ ചില നേരത്ത്. എന്നുവെച്ച വിശ്വനാഥൻ സാറിനെ പോലെ ഒരു പാവം മനുഷ്യനെ വീണ്ടും അവൻ കൊല്ലാൻ നോക്കിയില്ലേ? എന്നിട്ടും കുത്തേറ്റ് കിടന്ന നരനെ നന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ എനിക്ക് ഷോക്കായി പോയത്. സ്വയം ആപത്ത് പിടിച്ചു വാങ്ങുമല്ലോ മോളും മോളുടെ വീട്ടുകാരും ഒക്കെ. ഞാനിപ്പോ എന്നും മെഴുതിരി കൊളുത്തുമ്പോ പ്രാർത്ഥിക്കാറുണ്ട്, ആ കാലനെ അങ്ങ് വിളിക്കണേന്ന്. അവൻ ഇനി ഉയർത്തെഴുന്നേറ്റാ അതെല്ലാവർക്കും ആപത്താ മോളെ. അവശനായ അച്ഛനോട് ക്രൂരത കാട്ടിയ അവൻ മരിക്കണമെന്ന് തന്നെയാ എന്റെയും പ്രാർത്ഥന. എന്നാ ഞാൻ വരട്ടെ അമ്മച്ചേ. വിശ്വനാഥൻ സാറിനെ ഒന്ന് പോയി കാണണമെന്നുണ്ട്. അതെങ്ങനാ, അവിടെ നരനേക്കാളും വലിയൊരു ദുഷ്ടനുണ്ടല്ലോ. നമുക്ക് അവിടെ തോന്നുമ്പോഴൊക്കെ പോവാനുള്ള ഒരു അവസരം വരും, അതുവരെ മാറി നിൽക്കുന്ന നല്ലത്. ഞാൻ സംഭവം അറിഞ്ഞിരുന്നു. എന്നിട്ടോ കൊത്തുകൊണ്ടു കഴിഞ്ഞപ്പോ അവൻ വിശുദ്ധനായി. ആ മോചിത എന്ന് പറയുന്നവള് മൊഴിയെടുക്കാൻ വന്നപ്പോ കുത്തിയവനെ അറിയത്തില്ല. അവനെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കണം. എന്റെ അമ്മായിയച്ഛന്റെ കാര്യം തന്നെ നോക്ക്, രാവിലെ നടക്കാനായി കൊണ്ടുവരണമെന്ന് പറഞ്ഞത് അയാളാ, എന്നിട്ട് സമയമായപ്പോ ബുള്ളറ്റിൽ വന്ന് കത്തി എയറിൽ വീശിട്ട് പോയി. എന്ത് ചെയ്താലും ശരിയാവത്തില്ല, അത് അയാളുടെ ശാപമാ. രക്ഷപ്പെടുവോ? രക്ഷപ്പെടുവോ എന്ന് അറിയത്തില്ല മോനെ.
ഡോക്ടർമാർ ഉറപ്പൊന്നും പറയുന്നില്ല. എന്തായാലും ഇത്തിരി ജീവനുള്ളപ്പോ കുത്തിയതാരാണെന്ന് പറഞ്ഞില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വേണ്ട സമയത്ത് അയാൾ ഒന്നും ചെയ്യത്തില്ല. ഇനി കുത്തുകൊണ്ടപ്പോ തലക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്തോ, ചിലപ്പോ പിച്ചും പേയും പറയുന്നതായിരിക്കും. അവക്ക് പിന്നെ അത് കേട്ടാ മതിയല്ലോ, അവള് പ്രതികളെ രക്ഷിക്കാൻ വന്നവളല്ലേ. നിങ്ങളുടെ മോനെ കാലണക്കി കൊള്ളത്തില്ല. വാക്കത്തി നിറണെന്ന പേര് കേട്ടാ ചിലരൊക്കെ പേടിക്കുമായിരിക്കും. അത് ചില ഗുണ്ടകൾക്ക് അങ്ങനൊരു ഭാഗ്യമുണ്ട്. ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് അവരങ്ങ് പ്രശസ്തരാവും, പക്ഷെ കഥയൊന്നും കാണത്തില്ല. അല്ലെങ്കിൽ പിന്നെ കൊല്ലാനായിട്ട് പ്ലാനിട്ട് കഴിഞ്ഞാൽ വിഷം കൊടുക്കുക, ഗ്യാസ് കത്തിക്കുക, അങ്ങനെ പഴയ ചില ചൊറി ഗുണ്ടകൾ ചെയ്യുന്ന പോലെ ചെയ്യൂ. ആവശ്യത്തിന് ഉപകരിക്കാത്ത നാവും ആയുധവും കൊണ്ട് നടക്കുക. അതുകൊണ്ട് അവനും പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ല. ഏതായാലും ഞാൻ കയറി ഒന്ന് കാണട്ടെ. എല്ലാം പോയവൻ കുത്തുകൊണ്ട് കിടക്കുന്നു. നാറി, നിനക്കങ്ങ് ചത്തുകൂടാടാ. നീ ആരെ കാണിക്കാനാ നേർച്ചയ്ക്ക് ഇങ്ങനെ കിടക്കുന്നെ? എന്നിട്ട് പോലീസ് വന്നപ്പോ കുത്തിയവരുടെ പേരും പറഞ്ഞില്ല. നിന്നെ അങ്ങ് കൊല്ലട്ടടാ. കഴിവ് കെട്ടവനൊക്കെ മരിക്കണവടാ മന്ദബുദ്ധി. എഴുന്നേറ്റിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കുത്തുകൊണ്ട് വീണ്ടും ഇവിടെ വന്ന് കിടക്കാം, അത് മാത്രം മിച്ചം. ഇട, നിന്നെ പോലൊരു കഴുതയെ കൂട്ടുപിടിച്ചത് എന്റെ പരാജയം. ഇങ്ങനെ കിടക്കുമ്പോഴെങ്കിലും ഇത്തിരി കരുണ കാണിക്കളിയ. കരുണ? ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നീ പുറത്തു വരട്ടെ. വെള്ള പുതച്ച് എന്റെ നന്ദ, എന്തിനാ അവനെ പൊക്കി ഇവിടേക്ക് കൊണ്ടുവന്നത്? മരിക്കേണ്ടവനെ മരിക്കാൻ പറ്റത്തില്ല. അവനിനി പഴയതിൽ അപകടകാരിയാവട്ടെ. രക്ഷപ്പെടാനുള്ള സാധ്യത ഇപ്പോഴും ഇല്ല. ആ അവസ്ഥയിൽ അവന്റെ നാവിന്ന് വരുന്നതൊക്കെ വേണ്ടാത്ത വർത്തമാനങ്ങളാ. മോചിതം മൊഴിയെടുക്കാനായി വന്നപ്പോ കുത്തിയതാരാണെന്ന് അറിയില്ലെന്നാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ വന്നപ്പോ പറയുക കുത്തിയവനൊന്നും ജയിലിൽ പോയി രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന്. ഒന്ന് എഴുന്നേറ്റ് നടക്കാറായാൽ അവനെ ഒക്കെ കൊല്ലുവെന്ന്. അതുകൊണ്ട് ഇനി അവനെ അങ്ങ് തട്ടിക്കളയുന്നതായിരിക്കും നല്ലത്. മരിക്കാൻ പോകുന്നവനെ കൊല്ലണോ? അവൻ മരിക്കുമെന്ന് എന്താ ഉറപ്പ്? ഏതായാലും സ്വന്തം അച്ഛൻ കുത്തി. ആ അച്ഛനില്ലാത്ത വേദന അവസാന നിമിഷം നന്ദനുണ്ടാവേണ്ട കാര്യം എന്താ? അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന നേരത്തെങ്കിലും സ്വന്തം അച്ഛനെക്കുറിച്ച് ഓർക്കണമായിരുന്നു. അങ്ങനെ ഓർത്തിരുന്നെങ്കിൽ അതേ കഠാര കൊണ്ട് വീണ്ടും അവനെ കുത്താൻ തോന്നിയനെ. കുറച്ചെങ്കിലുമൊക്കെ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കണം നന്ദ. ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തവനെയാണ് മരണത്തിൽ നിന്ന് രക്ഷിച്ച് നന്ദൻ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഇനിയും ജീവൻ വെച്ച് വരും. താനും തൻ്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഭയന്ന് കഴിയേണ്ടി വരും. Oh!
കിടപ്പില് മാറ്റമൊന്നുമില്ലല്ലേ. തന്ത്രങ്ങൾ മെനയ്യ. ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ ജയിലിൽ പോയി രക്ഷപ്പെടാൻ സമ്മതിക്കില്ലെന്നൊരു പറച്ചിലും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ശരത് അങ്ങനെ എല്ലാം പറഞ്ഞായിരുന്നോ? അത് ശരി. എന്നിട്ടാണോ പറഞ്ഞില്ലെന്ന് പറഞ്ഞത്? വിശ്വസിക്കരുതലേ, അവനെ വെച്ച് നോക്കുമ്പോ ഞാനൊക്കെ എത്ര ഭേദാ. നീ 1000 നാവ് കൊണ്ട് ശരത്തേട്ടനെ വിമർശിച്ചാലും അതൊന്നും ഞാൻ മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല. ആയിക്കോട്ടെ, അപ്പോഴും പറയാനുള്ളത് ഞാൻ പറയും. അളിയന്റെ വീട്ടിൽ കയറിക്കൂടിയിരിക്കുന്ന ശരത് എന്ന അളിയന്റെ പെങ്ങളുടെ ഭർത്താവ് പണം മാത്രം മുമ്പിൽ കണ്ട് ജീവിക്കുന്ന ഒരാളാ. അവനങ്ങനെ ആരോടും സ്നേഹമില്ല. ചതിയിലൂടെ പണം ഉണ്ടാക്കണം, ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. നീ ഈ കിടപ്പിലായിപ്പോയി, അല്ലെങ്കിൽ ഇനി ഇതുപോലുള്ള മോശം സംസാരം ഉണ്ടാകാതിരിക്കാൻ മുറിവുണങ്ങാത്ത നിന്റെ വയറ്റിൽ ഞാൻ ആഞ്ഞിടിച്ചേനെ. അളിയെന്ത് വേണമെങ്കിലും ചെയ്തോ, എങ്കിലോ അറിയാവുന്ന ചില സത്യങ്ങൾ ഞാൻ പറയും. നോയിക്കോ, ഒരു സുപ്രഭാതി അവയെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് മുങ്ങും. അങ്ങനെ മുങ്ങുമ്പോഴേ ഞാനൊരു വഞ്ചി ഇട്ട് കൊടുക്കാം തുഴഞ്ഞു കയറാൻ. അളിയെ ഇപ്പൊ കളിയാക്കിക്കോ, എങ്കിലും ഒരു ദിവസം ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അളിയന് ബോധ്യപ്പെടും. എങ്ങനെ ബോധ്യപ്പെടാനാ? ഭാഗ്യമുണ്ടെങ്കിൽ നീ ഈ കിടപ്പി കിടന്ന് എന്നങ്ങ് തീരും, പിന്നെ കാണണ്ടല്ലോ ഈ വൃത്തികെട്ട മുഖവും സംസാരവും. ഞാൻ എന്ത് പറഞ്ഞാലും പാളിയും വിശ്വസിക്കില്ല. എന്നാ ആരും പറയാതെ തന്നെ അളിയെല്ലാം വിശ്വസിക്കും. ഓരോരോ അനുഭവങ്ങൾ വരുമ്പോഴല്ലേ അളിയ നമ്മൾ പലതും ശരിയാണെന്ന് ചിന്തിക്കുന്നത്. ശരത്തിനെ പോലെ ആൾക്കാരെ വഞ്ചിക്കുന്നവർ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവരെ കണ്ടിട്ടില്ല. അടങ്ങിക്കിടക്കട അവിടെ. നിനക്കൊക്കെ വേദന സംഹാരി തന്ന് വേദനയെ പിടിച്ചു നിർത്തുന്നതാ പ്രശ്നം. നീയൊക്കെ വേദനിക്കണം, വേദന കൊണ്ട് പൊളയണം. എങ്കിലേ ചെയ്ത പാപങ്ങൾ ഓരോന്നോരോന്നായി മുന്നിൽ തെളിയൂ. അടങ്ങിക്കിടക്കട. ഒരാൾക്ക് ജന്മനാ ഒരു സ്വഭാവമുണ്ട്, ജാതകമുണ്ട്, അതനുസരിച്ച് അയാൾ മുന്നോട്ട് പോകും. കരള് കട്ടായിപ്പോയിരിക്കുക, ആരെങ്കിലും അത് ദാനമായി കൊടുക്കാൻ തയ്യാറാകണം, എങ്കിലേ രക്ഷയുള്ളൂ. ഇവള് നരനെ കരള് കൊടുത്താ രക്ഷപ്പെടുന്നു. ആ കൊടുത്തത് തന്നെ.